കാർഷിക നിയമങ്ങൾ വീണ്ടും കൊണ്ടുവന്നേക്കുമെന്ന സൂചന നൽകുകയാണ് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. നാഗ്പൂരിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര കൃഷിമന്ത്രി. കേന്ദ്ര സർക്കാർ ഒരു ചുവട് പിന്നോട്ട് വെച്ചു, നിരാശരല്ലെന്നും വീണ്ടും മുന്നോട്ടു പോകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഹം കൃഷി സുധാർ കാനൂൺ ലേക്കർ ആയേ തേ, കുഛ് ലോഗോ കോ റാസ് നഹി ആയാ, ലേക്കിൻ വോ 70 വർഷോ കി ആസാദി കേ ബാദ് ഏക് ബഡാ റിഫോർം ഥാ जो नरेंद्र मोदी जी के नेतृत्व में आगे बढ़ रहा था. लेकिन सरकार निराश नहीं है, हम एक कदम पीछे हटे हैं, आगे फिर बढ़ेंगे, क्योंकि हिंदुस्तान का किसान यह हिंदुस्तान की बैकबोन है, और अगर बैकबोन मजबूत होगी तो निश्चित रूप से देश मजबूत होगा. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ ഗൂഢാലോചന പുറത്തുവന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. അതേസമയം പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു വിഭാഗം കർഷക സംഘടനകൾ തീരുമാനിച്ചു. 22 കർഷക സംഘടനകൾ ചേർന്ന് സംയുക്ത സമാജ് മോർച്ച പാർട്ടി പ്രഖ്യാപിച്ചു പഞ്ചാബിലെ 117 സീറ്റുകളിലും മത്സരിക്കും. ആം ആദ്മി പാർട്ടിയുമായി സഖ്യത്തിന് സാധ്യതയുണ്ട്. പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കിയതിന് പിന്നാലെ സംഘടനകൾ വാർത്താസമ്മേളനം വിളിച്ച് പാർട്ടി പ്രഖ്യാപിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് എം പി പ്രദീപ് കുമാർ നൽകും. എം പി പ്രദീപ് കുമാർ, കാർഷിക നിയമങ്ങൾ പിൻവലിക്കാമെന്ന് സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ ഒരു നിലപാടെടുത്തതാണെന്ന് വ്യക്തമാക്കുന്നതാണോ ഇന്നത്തെ നരേന്ദ്രസിംഗ് തോമറിന്റെ വാചകങ്ങൾ? അതോടൊപ്പം പഞ്ചാബിൽ പ്രത്യേകിച്ചും NDA ഒപ്പം ചേർന്നിരിക്കുന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനൊക്കെ ഒരു വെല്ലുവിളിയാകുമോ ഈ പുതിയ പാർട്ടി രൂപീകരണം? സുജയ പാർവതി, നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തു വരികയാണ്. പ്രത്യേകിച്ചും ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമായ ഒരു തിരഞ്ഞെടുപ്പായി തന്നെ മാറാൻ പോകുന്നു എന്നതിൻ്റെ രസകരമായ ചില രാഷ്ട്രീയ കാഴ്ചകളും കൂടിയാണ് നമ്മൾ ഇന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായി പുറത്തു വന്ന ഒരു വാർത്ത, ഇന്നലെ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്കറിയാം, നവംബർ 19 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം പിന്നിട്ട് കുറച്ച് ദിവസങ്ങൾ കൂടെ ആകുമ്പോഴാണ് ഈ കേന്ദ്ര കൃഷിമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നേക്കും എന്ന രീതിയിലുള്ള എന്ന സൂചനകൾ നൽകുന്ന പരാമർശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏറ്റവും പ്രധാനമായി പറഞ്ഞത് ഇത് വലിയ മാറ്റത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം കർഷകരുടെ ജീവൻ തന്നെ മാറ്റിമറിക്കാനുള്ള വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന പരിഷ്കാരം ആയിട്ട് കൊണ്ടുവന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു ചുവട് പിന്നോട്ട് വച്ചു, പക്ഷേ നിരാശരല്ല. അതുകൊണ്ട് തന്നെ ഇനി ഈ ഇതുമായി മുന്നോട്ട് പോകും, അതായത് ഈ പരിഷ്കാരങ്ങളുമായി എല്ലാം തന്നെ മുന്നോട്ട് പോകും എന്നൊരു സൂചന എന്നൊരു പ്രസ്താവന ഇന്നിപ്പോൾ ഈ കൃഷിമന്ത്രിയുടെ ഭാഗത്ത് നിന്നുള്ള പ്രസ്താവന ഇന്നിപ്പോൾ പുറത്തു വന്നു. എന്തായാലും ഇതിനെതിരെ കോൺഗ്രസ് അടക്കം രാഷ്ട്രീയ പാർട്ടികൾ വലിയ തോതിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. കാരണം കർഷക വിരുദ്ധ മനോഭാവം, കേന്ദ്ര സർക്കാരിൻ്റെ കർഷക വിരുദ്ധ മനോഭാവവും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതായിരുന്നു കോൺഗ്രസിൻ്റെ കുറ്റപ്പെടുത്തൽ. എന്തായാലും ഈ ഒരു പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് മറ്റൊരു ചില ഡെവലപ്മെന്റ്സ്, ചില വഴിത്തിരിവുകൾ ഇപ്പോൾ ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ടും കർഷക സംഘടനകളുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പഞ്ചാബിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് സംയുക്ത കിസാൻ മോർച്ച പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെ സംയുക്ത കിസാൻ മോർച്ചയുടെ തന്നെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഒരു പുതിയ പാർട്ടി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കർഷക സംഘടനകൾ. അതായത് 22 കർഷക സംഘടനകൾ, പഞ്ചാബിലെ 32 കർഷക സംഘടനകളാണ് ഈ കർഷക സമരത്തിൽ പങ്കെടുത്തിരുന്നത്. അതിൽ ഈ 32 കർഷക സംഘടനകൾ ചേർന്ന് സംയുക്ത സമാജ് സേവാ മോർച്ച എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ചിരിക്കുകയാണ്. തങ്ങൾ എല്ലാ സീറ്റിലും, അതായത് പഞ്ചാബിലെ മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടി അടക്കമുള്ള പാർട്ടികളുമായി ഇപ്പോൾ ചർച്ചകൾ തുടർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാർട്ടി പ്രഖ്യാപനം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സുജയ പാർവതി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.